നിങ്ങൾ ഏതെങ്കിലും ഒരു സിനിമ കണ്ടിട്ട് യാതൊരു പ്രതീക്ഷയില്ലാതെ തിയേറ്ററിലേക്ക് കയറിയിട്ട് അവസാനം ഇറങ്ങി വരുന്ന സമയത്ത് കൈയടിച്ച് കരഞ്ഞുകൊണ്ട് ഇറങ്ങി വന്നിട്ടുണ്ടോ? സിനിമ അവസാനിക്കുന്ന സമയത്ത് തിയേറ്റർ ഒന്നടങ്കം കൈയടിക്കുന്ന ഒരു കാഴ്ചയുണ്ടായി. വലിയ താരത്തിൻ്റെ സിനിമയൊന്നുമല്ല, പ്രദീപ് രംഗനാഥൻ എന്നൊരു പുതുമുഖൻ്റെ സിനിമയാണ് ലവ് ടുഡേ എന്ന തമിഴ് ചിത്രം. നമസ്കാരം. ലവ് ടുഡേ എന്ന സിനിമയുടെ വിശേഷങ്ങളാണ് നമുക്ക് സംസാരിക്കാനുള്ളത്. ഈ സിനിമയുടെ ട്രെയിലർ കണ്ടിരുന്ന സമയത്ത് ഒരു എന്താ പറയുക, ഒരു ഒരു കപ്പിൾ അവരുടെ ഫോൺ സ്വാപ്പ് ചെയ്യുന്നു, ഒരു ദിവസത്തേക്ക് വെക്കുന്നു, ഇതായിരുന്നു അതിൻ്റെ കഥ. ഒരു കോമഡി നിറഞ്ഞൊരു ട്രെയിലർ തന്നെയാണ് ഈ സിനിമ തന്നത്. പക്ഷേ എന്നാൽ പോലും ഞാൻ ആലോചിച്ചിരുന്നത് ഇതൊരു ചെറിയ കഥയാണ്, ഇതൊരു 20 മിനിറ്റ് 25 മിനിറ്റുള്ള ഒരു ഷോർട്ട് ഫിലിമിനുള്ള ഒരു കഥയേ ഉള്ളൂ. ഇതെങ്ങനെയാണ് 2.5 മണിക്കൂർ ഡെവലപ്പ് ചെയ്തുണ്ടാക്കുക? ചിലപ്പോൾ നല്ല ലാഗായിരിക്കും, അങ്ങനെ അല്ലാതെ വലിയ രീതിയിലുള്ള കാര്യങ്ങളൊന്നും ഉണ്ടായിരിക്കില്ല എന്നൊക്കെ വിചാരിച്ചാണ് കയറി കണ്ടത്. പക്ഷേ തുടക്കം മുതൽ ഏതാണ്ട് സെക്കൻഡ് ഹാഫിൻ്റെ പകുതി വരെ നിറഞ്ഞ കോമഡിയാണ്. അതായത് തമിഴാണ്, എന്നാൽ പോലും നമുക്കെല്ലാം മനസ്സിലാവുന്ന രീതിയിലുള്ളൊരു തമിഴ് ഭാഷയിൽ അവർ കോമഡി നിറച്ച് ഈ സിനിമയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. കാരണം അതിന് മാത്രമുള്ള കോമഡി എലമെൻസ് ഈ സിനിമയ്ക്ക് അകത്ത് കയറ്റാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോൾ ഓരോ ഇൻസ്റ്റൻസിലും ഓരോ സീനിലും അത് നിറച്ച് നിറച്ചുകൊണ്ടാണ് പോകുന്നത്. അത്രമാത്രം അവർ സ്ക്രീൻ പ്ലേയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇതൊരു സാധാരണ കഥയാണ്, അതായത് ഒരു ഒരു കപ്പിൾസിനിടയിൽ നടക്കുന്ന ഒരു ചെറിയ കഥ. ഈ കഥ നമ്മൾ പലപ്പോഴും നമ്മുടെ ഡെയിലി ലൈഫിലൊക്കെ കാണുന്ന ഒരു കഥ തന്നെയാണ്. പക്ഷെ അത് വർക്ക് ചെയ്തേക്കുന്ന രീതിയാണ് ഇതിന് ഒരു ഫ്രഷ്നെസ് നൽകുന്നത്. ഒരു ഭയങ്കര പുതുമ ഈ സിനിമ കാണുമ്പോൾ കിട്ടുന്നുണ്ട്. ആ ഒരു പുതുമ ഇതിൻ്റെ സ്ക്രീൻ പ്ലേയിൽ തന്നെയാണ്. പ്രദീപ് രംഗനാഥൻ എന്ന ഡയറക്ടർ, അദ്ദേഹം തന്നെയാണ് ഇതിൻ്റെ നായകൻ. കോമാളി എന്ന സിനിമ ജയം രവി വെച്ച് ചെയ്ത് അദ്ദേഹത്തിന് അടുത്ത പടം ഒരു വലിയ സ്റ്റാറിനെ വെച്ച് ചെയ്യാൻ പറ്റുന്നതാണ്. കാരണം കോമാളി തിയേറ്ററിൽ വൻ വിജയമായിരുന്നു. അതിനുശേഷം പിന്നീടും വലിയ രീതിയിൽ ആ സിനിമ സംസാരിക്കപ്പെട്ടു. രണ്ടാമത്തെ ചിത്രം അദ്ദേഹത്തിന് ഒരു വലിയ സ്റ്റാറിനെ വെച്ചെടുക്കാം. പക്ഷെ അദ്ദേഹം ഒരു അഭിമുഖത്തിൽ പറഞ്ഞത് ഞാൻ സാറ്റിസ്ഫൈഡ് ആവില്ല, കാരണം എനിക്ക് എൻ്റെ കഥ ഞാൻ ചെയ്യണമെന്നൊരു ആഗ്രഹമായിരുന്നു, അത് ഞാൻ ചെയ്തു, അതിന് പറ്റിയൊരു കഥ ഞാൻ ഉണ്ടാക്കി, അതിന് പറ്റിയൊരു തിരക്കഥ ഉണ്ടാക്കി, ഏതാണ്ട് 1.5 വർഷം ഇതിനു വേണ്ടി നിന്നു, അങ്ങനെ ചെയ്തെടുത്ത സിനിമയാണ്. പല പ്രൊഡ്യൂസേഴ്സും എൻ്റെ അടുത്ത് വന്ന് വലിയൊരു സ്റ്റാറിന് വേണ്ടി ചെയ്യാൻ പറ്റും, പക്ഷെ അതൊന്നും ഞാൻ വേണ്ട എന്ന് വെച്ചിട്ട് അദ്ദേഹം ചെയ്തൊരു വലിയ എഫേർട്ട്, അതായത് അദ്ദേഹത്തിൻ്റെ മേൽ വെച്ചിരിക്കുന്ന കോൺഫിഡൻസ്, അത് വലിയൊരു പാഠം തന്നെയാണ്. ഈ സിനിമയ്ക്ക് പുറത്തുനിന്ന് ഞാൻ സംസാരിക്കുകയാണ്, ബി കോൺഫിഡൻറ്റ് അബൌട്ട് യുവർ സെൽഫ് എന്നുള്ളതിൻ്റെ ഒരു കാര്യം കൂടി അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹം നായകനായി വരുന്നു. അദ്ദേഹം ഇതിനു മുമ്പ് ഒരു സിനിമകളിലും അഭിനയിച്ചിട്ടില്ല. ഒരു ന്യൂ ഫേസറിൻ്റെ ഒരു സിനിമ ഒരു തിയേറ്ററിൽ ഇറങ്ങി ഇത്രയും കൈയടി നേടുന്നത് സത്യം പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ട് കാണുന്നൊരു കാഴ്ചയായിരിക്കാം. അവസാന നിമിഷം ഇത്രയും കൈയടി കിട്ടിക്കൊണ്ട് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ഗ്യാങ്ങും ടീമും നായികയും ഇവരൊക്കെയാണ് മെയിൻ. യോഗി ബാബുവൊക്കെ പടത്തിലുണ്ടെങ്കിൽ പോലും യോഗി ബാബുവിന് അധികം സീനുകളില്ല. പക്ഷേ യോഗി ബാബുവിൻ്റെ അവസാന ഒരു പെർഫോമൻസും വളരെ പ്രധാനപ്പെട്ടതാണ്. ബോഡി ഷെയ്മിങ്ങും കാര്യങ്ങളുമൊക്കെ എത്രമാത്രം സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ടെന്നും അത് എത്രമാത്രം അയാളെ എഫക്റ്റ് ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറയുന്നൊരു കാര്യം. കാരണം യോഗി ബാബുവിനെ ആദ്യം നമ്മൾ കാണുമ്പോൾ ചിരിച്ചുകൊണ്ട് തുടങ്ങും. ആ ചിരിപ്പിക്കുന്ന നമ്മളെ കൊണ്ട് അവസാനം ചിന്തിപ്പിക്കുകയും ചെയ്യുന്ന ഒരു ഒരു വല്ലാത്തൊരു സിനിമയാണ് ലവ് ടുഡേ. ഈ ലവ് ടുഡേക്ക് അകത്തുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇതിൻ്റെ കോമഡിയാണ്. ഫുൾ ഓൺ തമാശ നിറച്ചുകൊണ്ട് ഈ സിനിമ പോകുന്നതിൻ്റെ കൂട്ടത്തിൽ പല കാര്യങ്ങളും ഈ സിനിമ സംസാരിക്കുന്നുണ്ട്. റിലേഷൻഷിപ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം ട്രസ്റ്റാണ് എന്നുള്ളതാണ് ഇത് അവസാനം പറഞ്ഞു വയ്ക്കുന്ന കാര്യം. സ്വാഭാവികമായിട്ടും നമ്മൾ ഇതൊക്കെ പുതുമയുള്ള കാര്യമൊന്നുമല്ല. നമ്മൾ പലപ്പോഴായി എന്താ പറയുക, മോട്ടിവേഷൻ സ്പീച്ചസിലും അല്ലെങ്കിൽ നമ്മൾ പല പ്രസംഗങ്ങളിലും ഒക്കെ കേട്ടിട്ടുള്ള ഒരു കാര്യമാണ് ഇത്. ലവ് റിലേഷൻഷിപ്പ് ഇതിനൊക്കെ പ്രധാനപ്പെട്ട സാധനം ട്രസ്റ്റാണ്. പക്ഷെ അതാണ് ഞാൻ പറഞ്ഞത്, ഇതൊക്കെ ഉണ്ടെങ്കിൽ ഇതൊക്കെ നമുക്ക് അറിയാമെങ്കിൽ പോലും ഇതിൻ്റെ ബേസിക് എന്ന് പറഞ്ഞത് ഇതിൻ്റെ തിരക്കഥയാണ്. ആ തിരക്കഥ ഇവർ കുറേ കണ്ടാൽ നമുക്കറിയാം, കുറേ ഡ്രാഫ്റ്റ്സ് എടുത്ത് കുറേ പണിപ്പെട്ട് അതിന് ഓരോ ഡീറ്റെയിലിംഗ് കൊടുത്ത് പല സീനുകളും വെട്ടിക്കളഞ്ഞുകൊണ്ട് ആവശ്യമുള്ള സാധനം മാത്രം എടുത്ത് മുന്നോട്ട് കൊണ്ട് പോകുക എന്ന് പറഞ്ഞാൽ നിസ്സാര സംഭവമല്ല. നേരത്തെ സൂചിപ്പിച്ച പോലെ 30 മിനിറ്റ് അല്ലെങ്കിൽ 20 മിനിറ്റ് 25 മിനിറ്റ് മാത്രം തോന്നിപ്പിക്കുന്ന ഒരു കഥയെ 2.5 മണിക്കൂറാക്കി ഒട്ടും ലാഗ് എടുപ്പിക്കാതെ, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഒട്ടും ലാഗ് എടുപ്പിക്കാതെ ഈ ഒരു സംഭവം പറയുക, പല മിക്സഡ് ഇമോഷൻസിലൂടെ പ്രേക്ഷകനെ കൊണ്ടുപോവുക, ക്യാരക്ടറൈസേഷൻസ് ഗംഭീരമാക്കുക. അപ്പോൾ നായകൻ മാത്രമല്ല അവരുടെ കൂടെയുള്ള ഫ്രണ്ട്സ്, അത് ഫ്രണ്ട്സ് തന്നെ ഒരു 7 പേരുണ്ട്, ആ 7 പേർക്കും അവരവരുടെ ക്യാരക്ടർ ഡീറ്റെയിൽസ് കൊടുക്കുക, നായികയ്ക്ക് കൊടുക്കുക, നായികയുടെ സുഹൃത്തിന് കൊടുക്കുക, നായികയുടെ പട്ടിക്ക് കൊടുക്കുക, അങ്ങനെ തുടങ്ങി വേറെ എല്ലാ ക്യാരക്ടേഴ്സിനെയും അതിൻ്റെതായ ഇമ്പോർട്ടൻസ് നൽകിക്കൊണ്ടൊരു സിനിമ സംസാരിക്കുക എന്ന് പറയുന്നത് ഒരു റെയർ കാഴ്ചയാണ്. ആ കാഴ്ചയും ഈ സിനിമയിലുണ്ടായി. എടുത്തു പറയേണ്ട 2 പെർഫോമൻസ്, ഒന്ന് പ്രദീപിൻ്റെ അമ്മയായിട്ട് അഭിനയിച്ച രാധിക ശരത്കുമാറിൻ്റെയും നായികയുടെ അച്ഛനായിട്ട് അഭിനയിച്ച സത്യരാജൻ്റെയും പെർഫോമൻസാണ്. ഇവർ രണ്ടുപേരും പറയേണ്ട കാര്യമില്ല. പക്ഷേ എന്നാൽ പോലും ഇവരുടെ രണ്ടുപേരുടെയും പെർഫോമൻസിന് അതിൻ്റേതായ മൂല്യം ഈ സിനിമയ്ക്കുണ്ട്.
ഇപ്പൊ രാധിക ശരത് കുമാർ എന്തിനാണ് വന്നിരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. അവസാനം ഒരു 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 മോട്ടിവേഷൻ സ്പീച്ച് നൽകുക എന്നുള്ളത് തന്നെയായിരിക്കും ഉദ്ദേശം. പക്ഷെ അത് അത് പറയുന്ന രീതി, അത് ഡെലിവർ ചെയ്യുന്ന രീതി, അത് എടുത്തിരിക്കുന്ന പ്ലേസ്, അതിൻ്റെ മിസ്സിൻ സീൻ, എല്ലാം എല്ലാ രീതിയിലും ആ സിനിമ ക്യാരക്ടറിനോട് നീതി പുലർത്തുന്നുണ്ട്. ആ ക്യാരക്ടർ ഈ സിനിമയോട് നീതി പുലർത്തുന്നുണ്ട്. സത്യരാജ് തുടക്കത്തിൽ തുടക്കവും നല്ല അവസാനവും അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ ക്യാരക്ടറാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ടേണിംഗ് പോയിന്റ് ആയിട്ടൊക്കെ മാറുന്നത്. ട്രെയിലർ കണ്ടവർക്ക് മനസ്സിലാവും. ആ ക്യാരക്ടർ പോലും അദ്ദേഹം ഇപ്പം നമ്മൾ പ്രിൻസിലും കണ്ടതാണ്. അദ്ദേഹം ശിവകാർത്തികന് പോലും ഒരു നടൻ്റെ മുമ്പിൽ എന്ത് കിടിലമായിട്ടാണ് അദ്ദേഹം ഈ പ്രായത്തിലും കൗണ്ടർ അടിച്ച് നിൽക്കുന്നത് നമ്മൾ കണ്ടു. അതേ ആവർത്തന നമുക്ക് ഈ സിനിമയിലും കാണാൻ പറ്റും. അതുകൊണ്ട് തന്നെ കപ്പിൾസിനായിട്ട് മാത്രമല്ല ഫാമിലി ഓഡിയൻസിന് നിങ്ങൾ വലിയ പ്രതീക്ഷയൊക്കെ വെച്ചതിനെ പൊക്കെ ഒരുപാട് ചിരിക്കാനുണ്ടെന്ന് വിചാരിച്ചതിനെ പോയാൽ പോലും നിരാശരാവാതെ തിയേറ്ററിൽ ഇറങ്ങി വരാം. ജയ ജയ ഹേ കണ്ടിറങ്ങി വരുന്ന പ്രേക്ഷകന് ചിരിച്ചുല്ലസിച്ചിറങ്ങാൻ പറ്റുന്നത് പോലെ തന്നെ ലവ് ടുഡേയും കണ്ടിറങ്ങാൻ പറ്റും. അത് ഭാര്യ ഭർത്താക്കനാണെങ്കിൽ ഇത് രണ്ട് ഒരു കപ്പിൾ തമ്മിലുള്ളൊരു തമാശ എന്ന് മാത്രമേ ഉള്ളൂ. എന്തായാലും തീർച്ചയായും തിയേറ്ററിൽ തന്നെ പോയി ഫുൾ ഓൺ ചിരിച്ചും അറിയാൻ പറ്റുന്ന ഒരു സിനിമ തന്നെയായിരിക്കും ലവ് ടുഡേ. താങ്ക് യു. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും അതിവേഗത്തിൽ അറിയാൻ സീ മലയാളം ന്യൂസ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. സന്ദർശിക്കൂ www.zeemalayalamnews.com.